Welcome back to my channel. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ആണ്. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് നടന്നത് 1972 ലാണ്. UNCHE അതായത് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെൻറ്റ്. ഓക്കെ, ഇത് സ്റ്റോക്ക്ഹോമിൽ ജൂൺ 5 മുതൽ ജൂൺ 14 വരെയാണ് നടന്നത്, 1972. ഇത് ഇപ്പോൾ ജൂൺ 5 സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമ്മേളനത്തിൽ അവർ ജൂൺ 5 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചു. അതുപോലെ ഈ ഒരു ഇതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ഓൺലി വൺ എർത്ത് ഫോർ എൻ്റയർ ഹ്യൂമാനിറ്റി എന്നാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ് UNCHE യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെൻറ്റ് നടന്നത് സ്റ്റോക്ക്ഹോമിലാണ്. ജൂൺ 5 മുതൽ ജൂൺ 14 വരെ. മോട്ടോ ഓൺലി വൺ എൻവയോൺമെൻറ്റ് സോറി ഓൺലി വൺ എർത്ത് ഫോർ എൻ്റയർ ഹ്യൂമാനിറ്റി. അതിലാണ് ജൂൺ 5 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചത്. ഓക്കെ, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ മോൺട്രിയാൽ പ്രോട്ടോകോൾ. മോൺട്രിയാൽ പ്രോട്ടോകോൾ അത് 1987 നടന്നത് മോൺട്രിയാൽ, കാനഡയിലെ മോൺട്രിയാലിലാണ് നടന്നത്. അപ്പോൾ ഈ ഒരു മോൺട്രിയാൽ പ്രോട്ടോകോൾ നിലവിൽ വരുന്നത് 1987 ഇത് നടന്നതെങ്കിലും അത് ഈ ഒരു ആക്ട് നടപ്പിലായത് 1981 ജനുവരി 1. എന്തിനെന്ന് വെച്ചാൽ ഇത് പ്രൊട്ടക്റ്റ് ഓസോൺ ലെയർ, ഓസോൺ ലെയർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതായത് 5 പ്രധാനപ്പെട്ട CFC ക്ലോറോ ഫ്ലൂറോ കാർബൺസ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നതിനെതിരെയുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ പ്രൊട്ടക്റ്റ് ഓസോൺ ലെയർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നടത്തിയതാണ് ഇത്. January 1, 1989 കെയിം ഇൻ ടു ഫോഴ്സ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എർത്ത് സമ്മിറ്റ്. എർത്ത് സമ്മിറ്റ് നടന്നത് 1992. അതായത് റിയോ ഡി ജനറോയിലാണ് ഇത് നടക്കുന്നത്. June 3 to June 14 എർത്ത് സമ്മിറ്റ് നടക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ റിലേഷൻഷിപ്പ് കാത്തുസൂക്ഷിക്കാനാണ്, എൻവയോൺമെൻറ്റും ഡെവലപ്മെൻറ്റും തമ്മിലൊരു റിലേഷൻഷിപ്പ് കാത്തുസൂക്ഷിക്കുക. അതായത് എൻവയോൺമെൻറ്റിനെ നശിപ്പിക്കാതെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു മോട്ടോ. ഓക്കെ, അതാണ് ഓർത്തിരിക്കേണ്ട പോയിൻ്റ്. ലാസ്റ്റ് വൺ ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. അത് ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടന്നത്. 1997 December 1 to 10 ഗ്ലോബൽ വാർമിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ക്യോട്ടോ പ്രോട്ടോകോൾ നടന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് പറയുമ്പോൾ വളരെ പ്രധാനമായിട്ട് 4 ഓർത്തിരിക്കണം. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് 1972 സ്റ്റോക്ക്ഹോം, ദെൻ നെക്സ്റ്റ് വൺ മോൺട്രിയാൽ പ്രോട്ടോകോൾ 1987 മോൺട്രിയാൽ കാനഡ, ദെൻ തേർഡ് വൺ എർത്ത് സമ്മിറ്റ് 1992 റിയോ ഡി ജനറോ, ലാസ്റ്റ് വൺ ക്യോട്ടോ പ്രോട്ടോകോൾ ക്യോട്ടോ ജപ്പാൻ 1997. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ട് എക്സാമിന് പോവുക. ഓക്കെ.